ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി ഉണ്ട്, അവർക്ക് ചിലർക്ക് വായിക്കാൻ പറ്റും, ചിലർക്ക് എഴുതാൻ പറ്റില്ല, ചിലർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല, എഴുതിയത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരുപാട് തരത്തിലുള്ള വൈകല്യം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാഴ്ചയില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിട്ട് ആ എനിക്ക് കാഴ്ചയില്ല, പിറ്റൊന്നും കാണാനില്ല, പൂക്കളെ കാണാനില്ല, നക്ഷത്രം കാണാനില്ല, മഴവില് കാണാനില്ല, ദുഃഖം. നേരെ മറിച്ച് കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിട്ടിപ്പോൾ ജി പറഞ്ഞ പോലെ അയാൾക്ക് ഞാൻ ഇട്ട വീഡിയോ പോലും കേൾക്കാൻ പറ്റില്ല എന്നത് അയാളെ സംബന്ധിച്ച് അയാളുടെ ദുഃഖം, അയാളുടെ ദുഃഖം. അതുമാതിരി ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ചലനിക്കാൻ പറ്റില്ല, ചിലപ്പോൾ വേറെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒരാൾ ഓടുന്നത് കാണുമ്പോൾ ഓടാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഓരോരുത്തരും 21 തരം ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 21 തരം വിഷമങ്ങളാണ്, 21 തരം പരിമിതികളാണ്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ ബ്ലൈൻഡിൻ്റെ ഒരു അസോസിയേഷൻ ആണെങ്കിൽ അവർ അവരുടെ മാത്രം വിഷമങ്ങൾ പറയും, ഇയറിംഗ് അമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ അസോസിയേഷൻ ആണെങ്കിൽ അവർ അവരുടെ വിഷമങ്ങൾ പറയും, അല്ലെങ്കിൽ വീൽചെയറിലിരിക്കുന്ന ആൾക്കാരുടെ അസോസിയേഷൻ ആണെങ്കിൽ അവർ അവരുടെ സങ്കടം പറയും. പക്ഷെ അത് അവർ അവരിൽ നിന്ന് നോക്കുമ്പോഴാണ്. പക്ഷെ പൊതുവായിട്ട് നമ്മൾ എൻ്റെ കൈ ഓർമ്മശേഷം 21 ആളിനെയും പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ളതിൽ 21 ആളും വിഷമം നമുക്ക് വലുതാണ്. 21 ആൾക്കും വേണ്ടി സംസാരിക്കണം, 21 പേർക്കും കെയറിങ് കിട്ടണം, 21 പേർക്കും നിയമത്തിൽ പരിരക്ഷ കിട്ടണം, 21 പേർക്കുള്ള പദ്ധതി, ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ 21 പേർക്കും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ നോക്കണം. അപ്പോൾ അങ്ങനെ വിശാലത, ഒരു വലിയ വിശാലത ഈ മേഖലയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഓരോരുത്തരുടെ വിഷമം ഓരോരുത്തർക്കാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരായാലും നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാത്തതില്ലാത്ത അതേ വിഷമം തന്നെയാണ് മറ്റൊരാൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുണ്ടായിട്ട് അല്ലെങ്കിൽ ബോധിച്ചപ്പോൾ നല്ല സാമ്പത്തികളൊക്കെ സമാധാനം ഉണ്ടാവില്ല, അപ്പോൾ സമാധാനം അയാളെ വിഷമം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡിസബിലിറ്റിയിൽ തന്നെ വിവിധ തരം പ്രശ്നങ്ങളാണ് നമ്മളിവിടെ നേരിടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയണ എത്രത്തോളം അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഈ നമ്മുടെ നാടുകളിൽ തന്നെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ ഇന്നും വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഭിന്നശേഷിക്കാരുണ്ട്, അതാരും അങ്ങനെ അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മളുടെ നാട്ടിൽ വനിതകൾക്ക് കോർപ്പറേഷനുണ്ട്, ഭിന്നശേഷിക്കാർക്കും കോർപ്പറേഷനുണ്ട്. വനിതകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ പറയുക വികസന പരിപാടികൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്, വാർദ്ധക്യം ചെന്നവർക്കുണ്ട്. പക്ഷേ ഭിന്നശേഷി മേഖലയിലെ ഒരു പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും ഒരു വനിതകൾക്ക് കൊടുക്കുന്ന ഒരു വൈകല്യം ഇല്ലാത്ത എന്ന് വെച്ചാൽ മീൻസ് നോർമൽ ആൺ പെണ്ണ് വ്യത്യാസത്തിൽ പെണ്ണിന് കൊടുക്കുന്ന ആ ഒരു പരിഗണന, അവർക്ക് കൂടുതൽ കൊടുക്കുന്ന ആ ഒരു പരിഗണന ഇപ്പോഴും ഭിന്നശേഷി അത് ഒരുപാട് താഴെ ലെവലിലിരിക്കുന്ന ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നത് എസ് സിയിൽപ്പെട്ട ഒരാളാണ്. എസ് സിക്കാരോ അല്ലെങ്കിൽ SD-ക്കാരോ അല്ലെങ്കിൽ വനിതകളോ ഒന്നും അല്ല, ഇപ്പോഴും അവരെയൊക്കെ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹം എന്നൊക്കെ പറയുന്ന സംഗതി ചിലപ്പോൾ ഭിന്നശേഷിക്കാരാണ്. അതിൽ ഫസ്റ്റ് 1, 2, 3 നമ്മളെ ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത് ഭിന്നശേഷിക്കാർക്കാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ മേൽ പറഞ്ഞ ആളുകൾക്കാണ് കൊടുക്കുന്നത്, അവർക്കാണ് കൂടുതൽ ഫണ്ട് വരുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. നമുക്കറിയാലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് സ്കീമുകൾ തന്നെ വരുന്നത്. വനിതകൾക്കൊക്കെ സ്വയം അവരെ മോശമാക്കി പറയില്ല. അപ്പം ഞാൻ SC-യിൽപ്പെട്ട ഒരാളാണ്. SC-യിൽപ്പെട്ട ആൾക്കാർക്ക് പഠന റൂമുണ്ട് അവരെപ്പെട്ട കുട്ടികൾക്ക്. ഇപ്പോഴും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു റൂം ഇരിക്കാൻ, അവർക്ക് അവരുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഇരിക്കാതെ ഇടാം ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നില്ല ഇപ്പോഴും. കാരണം അവരുടെ എക്യുപ്മെൻസുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾ റെക്കോർഡ് ചെയ്തെടുക്കുമ്പോൾ പിൻഡ്രോപ്പ് സൈലൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ സൈലൻ്റ് ആയിരിക്കുന്ന സ്ഥലം, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ആണെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ബാത്റൂമുകൾ, ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇങ്ങനെ ഇതൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഇപ്പോഴും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളിപ്പോഴും SC-ക്കാർക്ക് പഠന റൂം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വനിതകൾക്ക് 10 ലക്ഷം ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ കൊടുക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഇപ്പോഴും ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ വികലാംഗ കോർപ്പറേഷന് 5 സെൻറ്റിൽ കുറയാത്ത ആധാരം വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയിയുടെ ജാമ്യം നിൽക്കണം. ഒരു ഭിന്നശേഷിക്കാരൻ ആരെങ്കിലും വിശ്വസിച്ചിട്ട് ജാമ്യം നിൽക്കും, അല്ലെങ്കിൽ ആരെങ്കിലും 5 സെൻറ്റ് സ്ഥലം കൊടുക്കും. ആ വനിതകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളോട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ആ കാര്യത്തിൽ ഭയങ്കര അതിർത്തി, വ്യക്തിപരമായിട്ട് എനിക്ക് അതിലൊക്കെ അതിർത്തി ഉണ്ട്. കാരണം ഒരു ലേഡിയും അല്ലെങ്കിൽ ഒരു ജനോ ഇവിടെ ബുദ്ധിമുട്ടൊന്നും കേരളത്തിൽ അനുഭവിക്കുന്നില്ല. അവർക്ക് പൊതുവിടങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാവും, അത് അത്തരം ഹരാസ്മെൻറ്റ് കാര്യങ്ങൾ അതിനൊക്കെ പ്രൊട്ടക്ഷനും പരിരക്ഷയൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതാണ്. അതുപോലത്തെ SC കമ്മ്യൂണിറ്റി അവർക്ക് ഇതേമാതിരി തന്നെ SC-ക്കാർക്ക് ഹരാസ്മെൻറ്റും ടോർച്ചറിങ്ങൊക്കെ അവർക്ക് ഉണ്ടാകും, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടൊരായതുകൊണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത്തരം സ്കീമുകൾ, ക്ഷേമത്തിന് ഉപയോഗിക്കുന്ന പദ്ധതികൾ, ക്ഷേമത്തിന് വരുന്ന സ്കീമുകൾ, അതിലൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണം. കാരണം ഇപ്പോഴും, കാരണം നിങ്ങൾ ചിന്തിക്കാത്തൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ അറിയാനുണ്ട് വനിതകൾക്ക് സ്വയം കാലിൽ നിൽക്കണ്ടേ, അവർക്ക് കുടുംബം നോക്കണ്ടേ, അവർ ആണിൻ്റെ ഒപ്പം എത്തണ്ടേ, ഇതിനൊക്കെ അപ്പുറത്തെ ചോദ്യമുണ്ട്. അല്ലെങ്കിൽ SC-യിൽപ്പെട്ട ഒരാൾ, പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടവർക്ക് സ്വയം കാലിൽ നിൽക്കണ്ടേ, ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ വിദ്യ പഠിച്ച് ജോലി മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോലും ജീവിക്കാം. പക്ഷേ കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്തവനാണ് പല ഭിന്നശേഷിക്കാരും. ഒരു ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് വാർക്ക് പണിക്ക് പോകാൻ പറ്റില്ല, പെയിൻറ്റ് പണിക്ക് പോകാൻ പറ്റില്ല, എന്നാൽ നേരെ മനസ്സിൽ വനിതയ്ക്കോ അല്ലെങ്കിൽ ഒരു SC-യിൽപ്പെട്ട ഒരാൾക്കോ ST-യിൽപ്പെട്ട ആൾക്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ ശാരീരിക ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൊബിലിറ്റിയാണ്, എന്ന് വെച്ചാൽ ഒരു മൊബിലിറ്റിയാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ആ മൊബിലിറ്റി SC-ക്ക് ഇല്ലെങ്കിൽ നമ്മളെ വേറെ സഹായിക്കണം, വനിതയ്ക്ക് ഇല്ലെങ്കിൽ സഹായിക്കണം.
പക്ഷെ അല്ലാതെ വനിതയാണെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു എസ് സിയിൽ എസ് ടിയിൽ പെട്ട ഒരാളാണെന്ന് വെച്ചിട്ട് അവർക്ക് പ്രത്യേക പരിഗണന, അവർക്കാണ് ഏറ്റവും നിങ്ങൾ ഫണ്ട് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഇന്ത്യയിൽ എല്ലാ സർക്കാരുകളും കൊടുക്കുന്നത് പരിഗണന കൊടുക്കുന്ന ഫണ്ടിൻ്റെ നമ്മുടെ റേഷ്യൂ കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ. ഞാനീ പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാൾക്കും ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ടാവും മക്കളുണ്ടാവും, മറിച്ച് പെണ്ണാണെങ്കിൽ അവൾക്ക് ഭർത്താവ് ഉണ്ടാവും മക്കളുണ്ടാവും. അപ്പോൾ ഭിന്നശേഷിക്കാരി ആയിട്ടുള്ളൊരു സ്ത്രീ ബുദ്ധിമുട്ടുന്ന അത്ര ഭിന്നശേഷിക്കാരി അല്ലാത്തൊരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് എൻ്റെ ബേസിക് സംഭവം. അതിൻ്റെ അടിയിൽ നമ്മുടെ അടിയറുള്ളത് എസ് സിയിൽ പെട്ട ഒരാൾക്കുള്ള ബുദ്ധിമുട്ടിനേക്കാളും കൂടുതലാണ് എസ് സിയിൽ പെട്ട ഭിന്നശേഷിക്കാരന്. ഇതാണ് എൻ്റെ സിമ്പിൾ കാര്യം. കാരണം വെച്ചാൽ അവിടെ പിന്നെ നമുക്ക് ഇപ്പോൾ ജീവിടേക്ക് വന്നത് ഒരാളെ സഹായം ചെയ്യാതെ വന്നു, ബൈക്ക് ഓടിച്ചിട്ടോ കാർ ഓടിച്ചിട്ടോ വരാം. എന്നെപ്പോലത്തെ ഒരാൾ ഇപ്പോൾ സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ ഓട്ടോ ഓടിക്കേണ്ടി വരും. അപ്പോൾ 100 രൂപ പെട്രോൾ അടിച്ചിട്ട് പോകേണ്ട സ്ഥലത്തോട്ട് ചിലപ്പോൾ 500 രൂപ ഓട്ടോക്കാരൻ മേടിക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ട് ഈ ഭിന്നശേഷി മേഖല അഭിവൃദ്ധിപ്പെടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോഴും നമ്മളവിടേക്ക് അത്ര രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ സമൂഹം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ഒരു ഭൂരിപക്ഷം നോക്കിയിട്ടൊക്കെ സ്ത്രീകളെ കുറേ വോട്ട് കിട്ടുക അല്ലെങ്കിൽ എസ് സി എസ് ടി അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത് ഒരു പ്രത്യേക പാർട്ടിയുടെ അല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് രാഷ്ട്രീയങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് എല്ലാം ഇപ്പോഴത്തെ കേരളത്തിലെല്ലാ മുഖ്യധാര പാർട്ടികളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ശരി, കോൺഗ്രസ് പ്രസ്ഥാനങ്ങളായാലും ശരി, മറ്റ് ബി ജെ പികളായാലും ശരി, മറ്റേത് പ്രസ്ഥാനങ്ങളായാലും അതിലൊക്കെ ഒരു 40-45 വയസ്സിന് താഴെയുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ല രീതിയിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് മുകളിലവരൊക്കെ മോശമാണല്ല കേട്ടോ. അവർ പഴയ കാലഘട്ടത്തിൻ്റെ ആൾക്കാരായതുകൊണ്ടായിരിക്കാം പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാവാതെ പോകുന്നില്ല. എന്നാൽ അതിൽ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ നമ്മളെക്കാളും നമ്മളതിനെ പറ്റി ബോധഡ് ആയിട്ടുള്ള ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വനിത അല്ലെങ്കിൽ എസ് എസ് ടി എന്നൊക്കെ ഉള്ളതിനെക്കാളും പരിഗണന ഇത്ര ആൾക്കാർക്ക് കൊടുക്കണം. അവർക്കുണ്ട് അച്ഛനും അമ്മയും, അവർക്കുണ്ട് ജീവിക്കുക എന്നുള്ളത്. വരുമാനം പൈസ കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമില്ല. എല്ലാവർക്കും 10 MA അല്ലെങ്കിൽ 10 ഡിഗ്രിയോ അല്ലെങ്കിൽ +2 ഒന്ന് പാസ്സാവാൻ പറ്റില്ല. ഇത് പഠിക്കാൻ കഴിയാത്ത ആൾക്കാരല്ല. നമ്മളീ പറയും ഭിന്നശേഷിക്കാരന് അപൂർവമായിട്ടുള്ള കഴിവുണ്ട്, അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ സാധാരണക്കാർക്കുള്ള അതേ കഴിവില്ലായ്മയും കഴിവുകേടും കഴിവൊക്കെ തന്നെ നമുക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ചിലർക്ക് ജോലി പഠിക്കാൻ പറ്റില്ല. ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും പഴയ റോഡുകളിലൊക്കെ. അപ്പോൾ നോർമലായിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന അയാൾക്ക് ലിമിറ്റേഷൻ ഇല്ല മാർക്കറ്റിങ്ങിന്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള കാലിന് വയ്യാത്ത ഒരാൾക്ക്, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾക്കൊക്കെ അയാൾക്ക് പല പരിധികളുണ്ട് ഇത് വിൽക്കാൻ. അപ്പോൾ നമ്മൾ ആൾക്കാരിലേക്ക് ഇവരെ സെന്റിമെൻസോട് എടുക്കുന്നൊക്കെ അതൊക്കെ വളരെ തോന്നലാണ്. ആ സെന്റിമെൻസിൽ വേറൊരു സംഗതി പൊതുസമൂഹത്തിന് അറിയാത്തതുണ്ട്. പഴയ ലോട്ടറി ടിക്കറ്റ് നോക്കട്ടെ എന്നിട്ട് മേടിച്ചിട്ട് ഒന്നും എടുക്കില്ലാട്ടോ പറഞ്ഞ് തിരിച്ചു കൊടുക്കും. റോട്ടിൽ കിടക്കുന്ന പഴയ ലോട്ടറി ടിക്കറ്റ് വന്നിട്ട് ഇതിൽ കടയിൽ വെച്ചിട്ട് ഈ ഇതിലുള്ള പുതിയ ടിക്കറ്റ് അടിച്ച് മാറ്റി പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മുടെ കൊഞ്ഞാലും നടന്നിട്ടുണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ. അതുപോലെ പൈസ ബാക്കി ബാലൻസ് കൊടുക്കുമ്പോൾ കീറിയത് മഷിയായത് അല്ലെങ്കിൽ നോട്ടിൽ കുറവ് വന്നിട്ട് 20-10 നോട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ പലരും പറ്റും. അപ്പോൾ ആ സ്നേഹം ലോട്ടറി തൊഴിലാളികളെ എപ്പോഴും അവർക്ക് വേണ്ട പരിഗണന അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു കമ്മീഷന് പോലും ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. മീൻസ് ഇപ്പോഴും 6 രൂപ 5.5 രൂപ അങ്ങനെ കമ്മീഷൻ ലോട്ടറി കിട്ടി കഴിഞ്ഞാൽ, ഒരു ബുക്ക് കിട്ടിയ 150 രൂപയുടെ അടുത്തൊക്കെ കിട്ടുള്ളൂ, 25 ലോട്ടറി ഒക്കെ കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ പോലും ഭിന്നശേഷിക്കാരനല്ലേ, ഇവനൊരു 10 രൂപ ഒക്കെ കമ്മീഷൻ എന്നുള്ളത് ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴും നോർമൽ ആൾ നിൽക്കുന്ന ഓടിച്ചാടി നടന്ന് നിൽക്കാവുന്ന അവന് കൊടുക്കുന്ന അതേ കമ്മീഷൻ തന്നെ അവരും കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഈ വരുമാനം കൊടുക്കുക എന്നുള്ളത് ബേസിക്ക് മാസം പെൻഷൻ കൊടുക്കുന്നതിലോ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിലോ ഒന്നുമല്ല, തൊഴിൽ കൊടുക്കുക എന്നുള്ളത് ഓരോ ഭിന്നശേഷിക്കാരനും ചെയ്യേണ്ട ബേസിക് കാര്യം. കാരണം ആ തൊഴിൽ കൊടുത്താൽ പിന്നെ അവൻ്റെ സാമ്പത്തികമായിട്ട് അവൻ അഭിവൃദ്ധിപ്പെട്ടോളൂ, അവൻ്റെ വിദ്യാഭ്യാസം കിട്ടും, അവൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടും, അവൻ്റെ മകളേനെ കല്യാണം കഴിച്ചു കൊടുത്തോളും, അവരെ അച്ഛനും അമ്മേനെ അവർ നോക്കിക്കോളും. അപ്പോൾ ഈ ഒരൊട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ചെയ്താൽ മതി, നല്ല തൊഴിലുകൾ കൊടുക്കുക, ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ച് തൊഴിലുകൾ കൊടുക്കുക, അതിനുള്ള പൊതുമേഖല സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെയാണ് പുതിയ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യുക. ഒരുപാട് എല്ലാ രാഷ്ട്രീയ സംഘ പാർട്ടികൾക്കും സഹകരണ സ്ഥാപനങ്ങളുണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങനെയൊന്നും ആരും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ മേഖലകളൊക്കെ അങ്ങനത്തെ രീതിയിൽ ചിന്താഗതികൾ ഉണ്ടായാൽ മാത്രമാണ് നമ്മളീ ഒരു വിഭാഗം രക്ഷപ്പെടുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലോട്ടറി വിറ്റും തെരുവിൽ പാട്ട് മയക്ക് വെച്ച് പാട്ട് പാടിയും അതിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചിലവർ മാഷാവും, ചിലവർ ടീച്ചറാവും. അപ്പോൾ ടീച്ചറാവുമ്പോൾ മാഷാവും വെച്ചിട്ട് എല്ലാവരും ടീച്ചറാവുന്ന മാഷാവണമെന്നില്ല, അത് രക്ഷപ്പെടുന്നവരേ ആവുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ഭൂരിപക്ഷം ആൾക്കാരും ഈ പറഞ്ഞ മാതിരി വിക്ഷെടുക്കുന്നതും അല്ലെങ്കിൽ ലോട്ടറി വിറ്റിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. സോപ്പും പേസ്റ്റും റോഡിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ ടീ ഷർട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആശ്രിതരായിട്ട് ജീവിക്കുന്നു മറ്റുള്ളവരുടെ ചീറ്റ് മാർക്കും കേട്ടിട്ട്. ഇത് റിയലൈസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ 10 ലക്ഷം ഒരു ഗ്യാരണ്ടി ഇല്ലാതെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഭിന്നശേഷിക്കാരൻ്റെ ബാങ്കിൽ പോയി ലോൺ ചോദിച്ചാൽ തരില്ല നമുക്ക്, നമ്മളെന്നെ വിശ്വസിക്കില്ല. അത് സത്യമാണല്ലോ, ഭിന്നശേഷിക്കാരനെ എങ്ങനെ വിശ്വസിക്കാനാണ്? എന്തുകൊണ്ടിട്ടാണ് 10 ലക്ഷം ഒരു ബാങ്ക് മാനേജർ നമുക്ക് ലോൺ തരിക? ആ ഗ്യാരണ്ടി ബാങ്ക് നിൽക്കണം, സോറി ഗവൺമെൻറ് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അത്തരം സ്വയം തൊഴിലുകൾ ചെയ്യുന്ന ഭിന്നശേഷിക്കാരൻ്റെ കാര്യമാവും. സ്വയം സംരംഭകനാവാൻ പറ്റും, ബിസിനസ് മേഖലയിലേക്ക് വരാൻ പറ്റും,
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയാലും ലാർജ് ആയാലും എല്ലാ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ മിനിസ്ട്രിക്കാരനെ പറ്റുന്നത് ഗവൺമെന്റ് തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ വികലാംഗ് കോർപ്പറേഷൻ ചെയ്യണം. അതേ വികലാംഗ് കോർപ്പറേഷൻ നമ്മൾ പോകുമ്പോൾ നമുക്ക് 5 സെന്റ് സ്ഥലം ആര് തരും വിൽക്കാൻ, അല്ലെങ്കിൽ 16 വർഷം സർവീസിൽ ഏത് ഉദ്യോഗസ്ഥൻ നമുക്ക് ജാമ്യം നിൽക്കുക? നോർമൽ ആൾക്കാർക്ക് തന്നെ ജാമ്യം നിൽക്കുക ആരേലും. അപ്പോൾ ഇത്തരം ഈ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോട്ടലുകൾ 20 രൂപയുടെ ചോറ്, അങ്ങനെ പല പദ്ധതികളും ഓരോ മാസാടിസ്ഥാനത്തിൽ അവർക്ക് പദ്ധതികൾ വരുന്നുണ്ട്. സ്ത്രീകൾക്ക് പരിരക്ഷ, അല്ലെങ്കിൽ എസ്റ്റിക്കാർക്ക് പരിരക്ഷ കിട്ടണം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ മിനിസ്ട്രിക്കാരനെ ആയിരിക്കണം. പിന്നെ ഏറ്റവും വലിയൊരു സുഖമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ എസ്റ്റിക്കോ അല്ലെങ്കിൽ വനിതകൾക്ക് കൊടുക്കുന്ന പോലെ 100 കോടിയുടെ ഒരു മാറ്റത്തിൽ വരേണ്ട ആവശ്യമില്ല. കാരണം ഭൂരിപക്ഷമല്ല, 3 വർഷം ആൾക്കാരാണ് മിനിസ്ട്രിക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തുച്ഛം പൈസ കൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനം നടത്താം. അപ്പോൾ ആ മേഖലയിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള റിക്വസ്റ്റാണ്. നമ്മളിങ്ങനെ ഓരോ മീഡിയാസിൽ നമ്മളിത് പറയണത് ഏതെങ്കിലുമൊക്കെ ആളുകൾ കേട്ട് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ചിന്താഗതി ഏതെങ്കിലും ആളുകളുടെ മനസ്സിൽ തോന്നുന്നു വെച്ചിട്ടാണ്.